നമസ്കാരം. ഐ എസ് സ്ലീപ്പർ സെല്ലുകൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞ് കൊമ്പ് കുലുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന നാടാണ് കേരളം. ദി കേരള സ്റ്റോറി എന്ന ചിത്രം ഇറങ്ങിയപ്പോഴും ആവർത്തിച്ചിരുന്നു. എന്തായാലും യഥാർത്ഥ ചിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ നടക്കുന്നതെല്ലാം അമ്പരപ്പിക്കുന്നതാണ്. ഐ എസിൽ ചേർന്ന് കൊല്ലപ്പെട്ട മലയാളികളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മലപ്പുറത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മലപ്പുറം കൊണ്ടോട്ടി പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി കെ മുഹമ്മദ് കുട്ടിയുടെ മകൻ മൻസൂർ അലിയും ഭാര്യയും ബി ടെക്കുകാരിയായ സബ്ഹ ഐ എസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തുടർന്ന് മൻസൂർ അലി സഖ്യസേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നും പറയുന്നു. അന്വേഷണ ഏജൻസികൾക്ക് തന്നെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗികമായി ഇവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രം. ഇരുവരും ഇവരുടെ പെൺകുട്ടിയുമായിട്ടാണ് ഈ ഭീകര സംഘടനയിലേക്ക് പോയത്. ഇരുവരുടെയും തിരോധാനത്തെ തുടർന്ന് പലതവണ സംസ്ഥാന പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കൊണ്ടോട്ടി പാലപ്പെട്ടിയിലെ ഇവരുടെ വീട്ടിലെത്തി പരിശോധിച്ചിരുന്നു. മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ എന്തൊക്കെയാണോ അറിയേണ്ടത് അതെല്ലാം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ സബ്ഹ, അതായത് ഈ മൻസൂർ അലിയുടെ ഭാര്യയും മരിച്ചു എന്ന വിവരം മെസ്സേജുകളായി ബന്ധുക്കൾക്ക് ലഭിച്ചു. പക്ഷേ ഇത് അന്വേഷണ ഏജൻസികൾക്ക് സ്ഥിരീകരിക്കാനായില്ല. 2005-2006 വർഷത്തിൽ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം നടത്തിയ മൻസൂർ അലി പിന്നീട് ഡൽഹിയിൽ റിലയൻസ് കമ്പനിയിൽ ഇലക്ട്രിക്കൽ മാനേജറായി ജോലി ചെയ്തിരുന്നു. തുടർന്ന് ഇയാൾ ജോലി കിട്ടി ബഹ്റിനിലേക്ക് പോയി. അതായത് ജോലി ആവശ്യാർത്ഥം ഇയാൾ ബഹ്റിനിലെത്തി, പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ബഹ്റിനിൽ നിന്നും 2014 ഇയാൾ ഐ എസ് ആശയത്തിൽ ആകർഷണനായി ഐ എസ് ഭീകര സംഘടനയിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. NIA റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വിഷയം. തുടർന്ന് ആദ്യം സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് മൻസൂർ അലിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു, കാര്യങ്ങളെല്ലാം പരിശോധിച്ചിരുന്നു. എന്നാൽ യുവാവ് മരിച്ചു എന്ന വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വീട്ടുകാരുമായും ബന്ധുക്കളുമായും യുവാവ് വലിയ അടുപ്പമൊന്നും സൂക്ഷിച്ചിരുന്നില്ല. ഇയാൾ അവസാനമായി വിളിച്ചത് കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നതിന് 10 മാസം മുൻപുമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിരവധിയാണ്. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആ ഫോൺ വിളി എത്തിയത് പോലും. ബഹ്റിനിലേക്ക് ജോലി ആവശ്യാർത്ഥം ഇരുവരും ആദ്യം പോകുമ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നു. തുടർന്ന് മറ്റൊരു കുഞ്ഞിന് കൂടി സബ്ഹ ജന്മം നൽകി എന്നാണ് പറയപ്പെടുന്നത്. അത് ബഹ്റിനിൽ വെച്ചായിരുന്നു പ്രസവമെന്നും പറയപ്പെടുന്നു. കുഞ്ഞുങ്ങളെയും കൂട്ടി ഇരുവരും ഐ എസ് സംഘടനയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എന്തായാലും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ ബന്ധുക്കൾക്കോ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കോ ലഭ്യമല്ല. ഈ സമയത്ത് മൻസൂർ അലിയുടെ ഭർതൃപിതാവും ബഹ്റിനിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബാംഗമാണ് മൻസൂർ അലി. സഹോദരൻ നേരത്തെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്നു. ഇതേ സമയം തന്നെ മകനെക്കുറിച്ചുള്ള വിവരങ്ങളെക്കുറിച്ച് ഇപ്പോൾ യാതൊന്നും അറിയില്ല, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന മൻസൂർ അലിയുടെ പിതാവ് പി കെ മുഹമ്മദ് കുട്ടി പറയുന്നത്. മരിച്ചുവെന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും അത് എത്ര കണ്ട് വിശ്വസിക്കണമെന്ന കുടുംബത്തിന് വ്യക്തതയില്ല. അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് വിശ്വസിക്കുന്നതേ ഇല്ല എന്നതും മറ്റൊരു വസ്തുത. അതിന് കാരണമായി പറയുന്നത് നേരത്തെ പലപ്പോഴും ഐ എസിലെത്തിയ മലയാളികളിൽ പലരും മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് വ്യാജ സന്ദേശങ്ങൾ ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു. ഇവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ സംസ്ഥാന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതോടുകൂടി അവസാനിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമൊരുക്കലാണ് ഈ മെസ്സേജ് അയക്കുന്നത് എന്നാണ് അന്വേഷണ ഏജൻസികൾക്കുള്ള സംശയം. അതായത് ബന്ധുക്കൾക്കടക്കം ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന സന്ദേശങ്ങൾ അജ്ഞാത നമ്പറുകളിൽ നിന്ന് എത്തുന്നു. ഇതോടുകൂടി ആ കുടുംബം തങ്ങളുടെ ഉറ്റവർ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിലൊരു ഭീകരൻ കേരളം വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ടുണ്ട്, എന്നാൽ ആ ഭീകരൻ അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്ന് വിധിക്കുന്നു. ഇതോടുകൂടി ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു. ഈ തന്ത്രങ്ങളാണ് ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് കേന്ദ്ര ഏജൻസികൾ വിശ്വസിക്കുന്നത്. ഐ എസിൽ പോയ മലയാളികൾ 40 പേർ ഇത്തരത്തിൽ മരിച്ചു എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ പോലും മരിച്ചതായി പക്ഷേ ഔദ്യോഗികമായി പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മരണങ്ങൾ കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിക്കുന്നില്ല. ഒരാളുടെ മരണം ഉറപ്പാക്കുന്നതിനുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ലഭിച്ചിട്ടുമില്ല. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ട് ബോധ്യപ്പെടണം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇവർ മരിച്ചുവെന്ന് രേഖാമൂലം സാക്ഷ്യപ്പെടുത്താൻ സാധിക്കില്ല. നേരത്തെ മലപ്പുറം കോട്ടക്കൽ സ്വദേശിയായ സൈഫുദ്ദീൻ മരിച്ചുവെന്ന തരത്തിൽ വിവരം ലഭിച്ചിരുന്നു. പക്ഷേ മരണാനന്തര ചടങ്ങുകളൊന്നും തന്നെ വീട്ടുകാർ നടത്തിയിരുന്നില്ല. കാരണം ഇതൊരു വ്യാജ സന്ദേശമാണ് എന്നും ഇവർ എന്തെങ്കിലും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം. എന്തായാലും ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടവുകളൊന്നും ഫലിക്കുമെന്ന് കരുതേണ്ടതില്ല.